രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ നിലയിൽ കുടുങ്ങി കിടക്കണം. അവിടെ നമുക്ക് തീ ഹീറ്റ് അല്ലെങ്കിൽ ഫ്ലെയിം ഇല്ല. പക്ഷെ താഴത്തെ നിലയിൽ തീ പിടിച്ചു. നമുക്ക് എക്സ്റ്റിംഗ്വിഷർ ഇല്ലാത്തതുകൊണ്ടോ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ പരിചയം ഉള്ളവരില്ലാത്തതുകൊണ്ടോ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് തീയിനെ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീ താഴത്തെ നിലയിൽ കത്തി അവിടെയുള്ള പല എക്യുപ്മെന്റ്സിലേക്കും കയറി പിടിച്ച് സെക്കൻഡറി ഫയറും തേർഡ് ഘട്ടത്തിലുള്ള ഫയറും ഒക്കെയായി മാറി നല്ല ഫ്ലെയിം ആയിട്ട് താഴത്ത് തീ കത്തിക്കൊണ്ടിരിക്കാം. പക്ഷെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ നിലയിൽ ഒരുപക്ഷെ ഫ്ലെയിം ഉണ്ടാവണമെന്നില്ല, പക്ഷെ സ്മോക്ക് ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമിനേക്കാൾ അപകടകാരിയാണ് സ്മോക്ക്. ഫ്ലെയിമിനേക്കാൾ മനുഷ്യനെ ആപത്തുണ്ടാക്കുകയും മരണസംഖ്യ കൂട്ടുകയും ചെയ്യുന്ന ഒന്ന് സ്മോക്കാണ്. അതുകൊണ്ട് തന്നെ ആ സ്മോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. ഞാൻ ഹോസ്പിറ്റൽ ബിൽഡിങ്ങുകളും ഹൈറൈസ് ബിൽഡിങ്ങുകളും ഉണ്ടാകുന്ന സാഹചര്യമാണ് പറയുന്നത്. ഒരിക്കലും അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാൻ നിങ്ങൾ അനുവദിക്കരുത്. സാഹചര്യം ഇല്ലാതിരിക്കട്ടെ. ഇൻ കേസ് അത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തണം. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്മോക്ക് റൂമിൽ നിന്ന്, പുകപടലങ്ങൾ നിറഞ്ഞ സ്മോക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ അവിടെ ഞാൻ പറയാം. അതിലൊരു കാര്യമാണ് നമ്മളിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഡ്രോഹിച്ച് എന്ന് പറയുന്നത്, അതിലൊരു പോയിന്റ് മാത്രമാണ്. അപ്പൊ ഇതൊരു പുക റൂമാണ് എന്ന് സങ്കല്പിക്കാം, ഒന്ന് ഇമാജിൻ ചെയ്യാം. അതായത് ഇപ്പൊ നമ്മള് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം നമ്മുടെ വരദം സ്റ്റുഡിയോ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്റ്റാഫിൻ, ഞങ്ങളുടെ സിവിൽ ഡിഫൻസ് അംഗമായിട്ടുള്ള പിന്നെ സുഹൃത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ക്ലാസ് റൂം, ഈ പ്ലാറ്റ്ഫോം, ഇത് ദയവ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം ക്ലാസ് റൂം ആണ് എന്ന് സങ്കല്പിക്കാതെ ഒരു പുകപടലം നിറഞ്ഞ റൂമാണ് എന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ പുക നിറഞ്ഞിട്ടുള്ള ഈ റൂമിൽ നിന്ന് ഒരു രക്ഷാപ്രവർത്തനം നമ്മൾ സ്വയം എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, പുകപടലം നിറഞ്ഞ റൂമിൽ നിന്ന് ഏത് മാർഗത്തിലൂടെയാണ് പുറത്തേക്ക് കടക്കാൻ പറ്റുക എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന്, വാതിൽ ഡോർ എവിടെയാണ്? ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ മറ്റ് പുറത്തേക്ക് പോകുന്ന ഭാഗങ്ങളിലേക്ക് അപകട സാധ്യതയുണ്ടോ എന്നുള്ളത് ആദ്യം കൃത്യമായിട്ട് നോക്കുക. ഒന്ന്, വളരെ പെട്ടെന്ന് നോക്കണ്ട, അതിനൊന്നും സമയം പിടിക്കാൻ പാടില്ല. ചിലപ്പോ രണ്ട് ഡോർ ഉണ്ടാവാം, ചിലപ്പോ ഒരു ഡോർ ഉണ്ടാവുള്ളൂ. ആ ഡോർ തുറന്ന് പെട്ടെന്ന് നമ്മള് അപകടരഹിതമായിട്ടുള്ള ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒന്ന്, അതിനു വേണ്ടിയിട്ട് എപ്പോഴും തറനിരപ്പിൽ ക്രീപ്പ് ചെയ്ത് പോകണം, ഇഴഞ്ഞു നീങ്ങണം. കാരണം എപ്പോഴും നമ്മളുടെ ഈ ടോക്സിക് ആയിട്ടുള്ള സ്മോക്ക് പുക ഉയർന്ന പ്രതലങ്ങളിലേക്ക് പോകും.